സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് തൃശൂർ കോർപ്പറേഷനിൽ ഗ്രൂപ്പ് മാറ്റം. നിലവിലെ മേയർ രാജൻ കേപ്പലൻ ഐ ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയാകും. എ ഗ്രൂപ്പ് സീറ്റ് നൽകാത്തതിനെ തുടർന്നാണ് ഗ്രൂപ്പ് മാറ്റം. കൂടുതൽ വിവരങ്ങളുമായി ദിൽജിത്ത്. ദിൽജിത്ത്, തൃശൂരിലെ സംഭവവികാസങ്ങൾ ഗൗരവം അറിയിക്കുന്നതാണ്. ഒരുപക്ഷെ മേയർ പോലും ഗ്രൂപ്പ് മാറുന്നു, ഐ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി മത്സരിക്കുന്നു എന്നതിലേക്ക് ബാലകൃഷ്ണന്റെ മകൾ അടക്കം രംഗത്ത്. എന്തൊക്കെ വിശദാംശങ്ങൾ? തൃശൂരിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ. തീർച്ചയായും അജിം ഷാദ്, സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക പത്ത് മണിക്ക് പുറത്തിറക്കുമെന്ന് പറഞ്ഞിരുന്ന സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെ പുറത്തിറക്കാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. ഇക്കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. ഈ കരുണാകര വിഭാഗത്തെ ഐ ഗ്രൂപ്പിനുള്ളിലെ രണ്ട് ചേരികളായ കരുണാകര വിഭാഗവും എതിർ വിഭാഗവും തമ്മിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട്. കരുണാകര വിഭാഗത്തെ പൂർണ്ണമായും അവഗണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പത്മജ വേണുഗോപാൽ ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് കത്ത് നൽകുകയാണ്. തങ്ങൾ ആവശ്യപ്പെട്ട ആറ് സീറ്റിന്റെ കാര്യത്തിൽ ഇതുവരെ അനുഭവപൂർവമായ പരിഗണന ഉണ്ടായിട്ടില്ല. അതിനിടെയാണ് ഈ എ ഗ്രൂപ്പിനുള്ളിൽ ഇത്തരത്തിലുള്ളൊരു ഭിന്നത രൂക്ഷമായത്. ഇപ്പോഴത്തെ നിലവിലെ മേയറായ രാജൻ ചെപ്പല്ലന് സീറ്റ് നൽകാൻ എ ഗ്രൂപ്പ് തയ്യാറായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഐ ഗ്രൂപ്പ് പല്ലരമായി ചർച്ച നടത്തുകയും പല്ലര പള്ളിക്കുളങ്ങരയിൽ സീറ്റ് നൽകാമെന്ന ധാരണയിൽ എത്തിച്ചേരുകയും ചെയ്തത്. തുടർന്നാണ് ഗ്രൂപ്പ് മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഏതായാലും ഇപ്പോഴും ഈ ഡി സി സിയിൽ സീറ്റ് ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അർഹമായ 35% സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ തർക്കത്തിനും പരിഹാരം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അജിം ഷാദ്.